വല്യപ്പേ പ്രായമുള്ള ആളുകളോ നല്ല കുട്ടി എന്നൊക്കെ പറഞ്ഞ് പ്രാക്ക് തട്ടുന്ന രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ജനിച്ച കുട്ടിക്ക് നിരന്തരം കരച്ചിൽ, പ്രയാസങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, നാം മറന്നു പോകരുത്. ഇൻഷാല്ലാ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സിഹ്ർ ചെയ്ത ആളുകളുടെ ചില അടയാളങ്ങളാണ്. ചിലരുടെ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവർ നമുക്കെതിരിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം. ആ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച. അല്ലാഹു ഈ ചർച്ച നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും വല്ല സിഹറൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ സിഹറിൽ നിന്നൊക്കെ രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന്, സിഹർ ചെയ്യുന്ന ആളുകളുടെ, അതല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകണം എന്നാഗ്രഹിക്കുന്ന ആളുകളുടെ ചില അടയാളങ്ങളാണ്. 7 വിഭാഗം ആളുകളെ ഞാനിവിടെ പരാമർശിക്കും. ഈ 7 വിഭാഗം ആളുകൾ നമുക്കിടയിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, നമ്മുടെ കൂട്ടുകാരിലുണ്ടെങ്കിൽ, നമ്മുടെ വേണ്ടപ്പെട്ടവരിലുണ്ടെങ്കിൽ, അവരെ നമ്മൾ തൽക്കാലം ഒഴിച്ചു നിർത്തേണ്ടതുണ്ട്. അവരെ നമ്മൾ മാറ്റി നിർത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനെ അത് വല്ലാതെ ബാധിക്കുമെന്നുറപ്പാണ്. അല്ലാഹു നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ വിഷയം, ഒന്നാമതായിട്ട് ഒരു വിഭാഗം ആളുകളെ പറയുന്നത് തെറ്റുകളെ ന്യായീകരിക്കുക. അങ്ങനത്തെ ചില ആളുകളുണ്ട്, തെറ്റിനെ ന്യായീകരിക്കുന്ന ആളുകൾ. നാം ചെയ്തത് തെറ്റാണ് എന്ന് നമുക്കറിയാം, പക്ഷേ ആ തെറ്റിൻ്റെ കൂടെ അത് അങ്ങനെ തന്നെയാണ് ചെയ്യുക, അത് ആ രൂപത്തിൽ തന്നെയാണ് ചെയ്യുക എന്ന് നമ്മുടെ തെറ്റിനെ പിന്നെ മായ്ച്ച് കളയുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാതെ ഈ തെറ്റെന്നെയാണ് ശരി എന്ന രൂപത്തിൽ അതിനെ ന്യായീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം നിൽക്കുന്ന ചില ആളുകളുണ്ട്. തെറ്റിനെ ന്യായീകരിക്കുന്ന ആളുകൾ, അവരെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു സൂക്ഷിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ തെറ്റിനെ ന്യായീകരിക്കുന്ന ആളുകൾ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അവർ നമ്മൾ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. ഉദാഹരണത്തിന് നമ്മൾ കഞ്ചാവ് വലിക്കുന്ന ആളുകളാണ്. ഈ തെറ്റ് കഞ്ചാവ് വലിക്കൽ MDMA തെറ്റാണ് നമുക്കറിയാം, പക്ഷേ എൻ്റെ ഒരു അയൽവാസി ചേക്ക ഉണ്ട്, അവൻ എപ്പോഴും എന്നോട് കൂടെ ഞാൻ നടക്കും, അവന് കഞ്ചാവ് കൊടുന്നേരും ഞങ്ങൾ ഒന്നിച്ച് കഴിക്കും. അങ്ങനൊക്കെ ആണെങ്കിൽ അവൻ തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ അവനും നശിക്കും, നമ്മളും നശിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് അവർ. അവരെ നമ്മൾ മാറ്റി നിർത്തേണ്ടതുണ്ട്. ഇങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്, എത്രയോ ചെറിയ കാര്യങ്ങളുണ്ട്. ഇതുപോലത്തെ നമ്മുടെ അയൽപക്കക്കാരുമായി നമ്മൾ തല്ലുകൂടുമ്പോൾ, ചിലപ്പം അയൽപക്കത്തിലെ അയൽവാസികളുമായി ചില വിഷയങ്ങൾക്ക് ഏറ്റവ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അപ്പുറത്തെ അയൽവാസി വന്നിട്ട് പറയുക അത് അങ്ങനെ തന്നെയാണ്, ഓല അങ്ങനെ തന്നെയാണ്, നിങ്ങളിതുപോലെ പോയിക്കോളി, ഓരോരുത്തരും അവരോട് മുണ്ടൊന്നും വേണ്ട, അവർ ശരിയൊന്നുമില്ല, നിങ്ങൾ മിണ്ടാനൊന്നും ഇഞ്ഞ് പോകണ്ട എന്ന് പറഞ്ഞിട്ട് മിണ്ടണം എന്ന് പറഞ്ഞ് നമ്മുടെ അരികിലേക്ക് വരേണ്ട വേറെ അയൽവാസികൾ ഇങ്ങനെ ആയാൽ പോരാ. നിങ്ങൾ പരസ്പരം മിണ്ടേണ്ട ആളുകളാണ്, തെറ്റുകൾ തിരുത്തേണ്ട ആളുകളാണ്, നിങ്ങൾ പരസ്പരം സൗഹാർദ്ദത്തോടെ കഴിയേണ്ട ആളുകളാണ് അയൽവാസി ബന്ധം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം നിങ്ങൾ ഓരോട് മിണ്ടാനും നിൽക്കണ്ട, അവർ ശരിയൊന്നല്ല, ഞങ്ങളോടും അവരിങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ മിണ്ടാതിരിക്കുക എന്നുള്ള തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് വീണ്ടും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ അയൽവാസികളിലോ കൂട്ടുകാരിലോ ഉണ്ടെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ നശിക്കണം, നമ്മൾ തെറ്റുകാരായി മാറണം എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത്, നമ്മളോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല. അപ്പം അങ്ങനത്തെ ആളുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവരെ നമ്മൾ മാറ്റി നിർത്തേണ്ടതുണ്ട്. അല്ലാഹു മാറ്റി നിർത്താനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനത്തെ ആളുകളോട് വല്ലാതെ ബന്ധം സ്ഥാപിക്കാതിരിക്കുക, അതാണ് ഏറ്റവും നല്ല പരിപാടി. ഒന്ന്, രണ്ടാമതായി മഹാന്മാര് പറയുന്നുണ്ട്, ചില ആളുകൾ നമ്മുടെ ചില സ്വകാര്യ കാര്യങ്ങൾ, അതല്ലെങ്കിൽ നമ്മുടെ കുടുംബകാര്യങ്ങളിൽ ചിക്കിച്ചികഞ്ഞ് അന്വേഷിക്കുന്ന ആളുകളുണ്ട്. അന്വേഷിക്കുന്ന
ചില ആളുകൾ അങ്ങനെയുണ്ട്. നമ്മുടെ കുടുംബത്തിൽ ഇപ്പം കെട്ടിച്ച മരോളെ പാടെന്താ, കെട്ടിച്ച മോളെ പാടെന്താ, മരോനെന്താ പാട്, അവൻ്റെ കുടുംബത്തിലൊക്കെ എന്താണ് അവസ്ഥ എന്നൊക്കെ നമ്മുടെ കുടുംബകാര്യങ്ങൾ ഒരു തരത്തിൽ, അഥവാ ചിലവരൊക്കെ ഉണ്ട് കുടുംബകാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ കുടുംബത്തിൻ്റെ അവസ്ഥകൾ ചോദിക്കുന്ന ആളുകളാണ്. ഇത് ചിക്കിച്ച് കഴിഞ്ഞ് അന്വേഷിക്കുക, അവിടെ ഉള്ള ഓരോ മക്കളെ കുറിച്ചിട്ടും ഓരോ മരക്കളെ കുറിച്ചിട്ടും ഇടക്കിടക്കൊക്കെ വീട്ടിലേക്ക് ഇങ്ങനെ വരും, എന്താ മരോള പാട്, അപ്പോൾ കുഴപ്പമൊന്നുമില്ല പറയും. പിറ്റേ ദിവസം വരും, എന്താ പുതിയ മരോള പാട്, പിന്നെയും എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ചിലർ മരോള നിന്നാലും കുഴപ്പമൊന്നുമില്ല. ക്ലിയർ ഇല്ലേ സംസാരിക്കണത്? അപ്പോ ചിലവര് ഇങ്ങനെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ചില ആളുകളാണ് ഇവരെ നമ്മളൊന്നും മാറ്റി നിർത്തേണ്ടതുണ്ട്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ ആരാ ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ വീട്ടിലേക്ക് വരും. ഒരു കല്യാണം കഴിഞ്ഞ് ഇവിടെ നമ്മളെ കൂടും, ഇവിടെ വന്നിട്ട് എന്താ മരോളെ പാട് ഒന്നാം ദിവസം ചോദിക്കും, രണ്ടാമത്തെ ദിവസവും എന്താണ് മരിയോളപ്പാട്, കുഴപ്പമൊന്നുമില്ല പറയും. ഈ മരിയോൾക്ക് എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ട് എന്ന് പറയണത് വരെ ചിലപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. എല്ലാവർക്കും ചില പോരായ്മകളും അപാകതകളും, ചിലപ്പോൾ ചിലർ പെണ്ണ് കയറി വരുമ്പോൾ അതിന് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും കഴിഞ്ഞോളന്നില്ല, ചിലപ്പം തിരുമ്പാൻ അറിഞ്ഞോളന്നില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉഷാറിയിക്കാനും അടിച്ചവരാനൊക്കെ അറിയുണ്ടാവും, ചിലപ്പോൾ ഇസ്തിരി അറിയുണ്ടാവില്ല. അപ്പം അങ്ങനെ അങ്ങനെ എന്നാലും വേറെ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ട്. ഇങ്ങനെ ചിക്കിച്ച് കഴിഞ്ഞ് അന്വേഷിച്ച് ലാസ്റ്റ് ഈ ഉമ്മ പറയും, ആ മരോട് കുഴപ്പമൊന്നുമില്ല, ഇസ്തിരിടാൻ അറിയില്ല, അതല്ലെങ്കിൽ കൂട്ടാൻ വെക്കാൻ അറിയില്ല, കറി വെക്കാൻ അറിയില്ല, ആ രൂപത്തിലൊക്കെ ചെറിയ ചെറിയ പോരായ്മകൾ അത് പറയുന്നത് വരെ ചോദിച്ച് ഇടങ്ങേറാക്കുന്ന അയൽവാസികളോ കുടുംബക്കാരോ അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ സൂക്ഷിക്കേണ്ട കാലഘട്ടമാണ്. അവരൊക്കെ നമ്മൾ സൂക്ഷിക്കണം. എന്തിനാ പറഞ്ഞിട്ട് ആവശ്യം? ഈ സ്ത്രീകൾക്കിടയിലാണ് ആ ചർച്ചകൾ കൂടുതൽ വരിക, പുരുഷന്മാർക്കിടയിൽ ആ ചർച്ചകൾ വല്ലാതെ വരില്ല. അതുകൊണ്ടാണ് പറയുന്നത് ചിക്കിച്ചികഞ്ഞ് അന്വേഷിക്കുന്ന ചിലവരുണ്ട് വന്നിട്ട് എന്താണ് കുടുംബത്തിലൊക്കെ സന്തോഷമല്ല, മരോടൊക്കെ റാഹത്തല്ല, അത് ക്ലോസ് ആയി അവിടെ, ആ സംസാരം അവിടെ എൻ്റെ ഇനി സംസാരിക്കാനൊന്നുമില്ല, അൽഹംദുലില്ലാ റാഹത്താണ് സന്തോഷമാണ്. ഇതങ്ങനല്ല, ഞാൻ ഈ പറയുന്ന വിഷയം അങ്ങനെയല്ല, മറിച്ച് ഓരോ വ്യക്തികളെ ചൂഴ്ന്നെടുത്തുകൊണ്ട് ഒന്നാമത്തെ മരുവള്, രണ്ടാമത്തെ മരുവള്, മൂന്നാമത്തെ മരുവളെ പാടെന്താ, കുടുംബത്തിലെ അവസ്ഥ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ മതി അൽഹംദുലില്ലാ റാഹത്താണെന്ന് പറഞ്ഞ് പിരിഞ്ഞു പോവാനുള്ള ഒരു സംസാരമുള്ള അവിടെ. പക്ഷെ ഓരോ മരുമക്കളെ പാടുകൾ ചോദിച്ചുകൊണ്ട് ആ മരുമക്കളെ അല്ലെങ്കിൽ മക്കളെ മരുമകൻ്റെയോ അവസ്ഥകളിൽ നിന്ന് ചെറിയ പോരായ്മ കണ്ടുപിടിക്കുന്ന രൂപത്തിലുള്ള ചിക്കിച്ചികഞ്ഞ് അന്വേഷണം നടത്തുന്ന ആളുകൾ നമ്മുടെ കുടുംബത്തിലോ കൂട്ടുകാരിലോ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനത്തെ ആളുകളെ നമ്മൾ മാറ്റി നിർത്തേണ്ടതുണ്ട്. രണ്ടാമത്തെ വിഭാഗം, ഒന്നാമത് തെറ്റുകളെ കണ്ടു കഴിഞ്ഞാൽ അതിനെ തെറ്റാണ് എന്ന് പറയാതെ ന്യായീകരിക്കുന്ന ആളുകളാണ് ഒന്നാമത്തെ വിഭാഗം, അവരെ മാറ്റി നിർത്തേണ്ടതുണ്ട്. രണ്ടാമത്തെ ആളുകൾ ചിക്കിച്ചികഞ്ഞ് അന്വേഷിക്കുന്ന ആളുകൾ കുടുംബത്തിൽ ആർക്കെങ്കിലൊക്കെ ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അതിന് ചിക്കിച്ചികഞ്ഞ് അന്വേഷിക്കുന്ന ആളുകൾ രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തേത് സാമ്പത്തിക പ്രയാസങ്ങൾ. സാമ്പത്തിക പ്രയാസങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഒരു നിലക്കും നമ്മളെ സഹായിക്കാൻ അവരെ കൊണ്ട് കഴിയും, എന്നിട്ടും ഒരു നിലക്കും സഹായിക്കാനുതകുന്ന രൂപത്തിലുള്ള സപ്പോർട്ട് ചെയ്യാത്ത ആളുകൾ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ പിന്നീട് മാറ്റി നിർത്തണം. അഥവാ സാമ്പത്തിക പ്രയാസം നമുക്ക് വരുമ്പോൾ നമ്മുടെ പിന്നിൽ നിൽക്കാതെ ഒഴിഞ്ഞു മാറുന്ന ആളുകൾ, നമ്മുടെ അവസ്ഥ പോലും അന്വേഷിക്കാത്ത ആളുകൾ, ആ സമയത്തൊക്കെ ഭയങ്കര സ്നേഹിക്കാരം, അതിൻ്റെ മുമ്പ് ഭയങ്കര ചിലികറി, ചിരി ഉണ്ടാവും, കളി ഉണ്ടാവും, തമാശ ഉണ്ടാവും, ഒപ്പരുന്ന് ഭക്ഷണം കഴിക്കലൊക്കെ ഉണ്ടാകും. സാമ്പത്തിക പ്രയാസം വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് മാറി നിൽക്കുക, ഒരു നിലക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത ആളുകൾ നമുക്കിടയിൽ ഉണ്ടെങ്കിൽ അവരെ
തിരിച്ച് അവർക്കും പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെ സഹായിക്കണ്ട എന്നല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. മറിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പല വിഷയങ്ങളും അവരെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞാൽ ആരും തെറ്റിദ്ധരിക്കണ്ട, അവരെ ഓടിച്ചു കളയണം, അവരെ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക, വീട്ടിലേക്ക് വന്നാൽ സൽക്കരിക്കാതിരിക്കുക, വെള്ളം കൊടുക്കാതിരിക്കുക എന്നല്ല. മറിച്ച് നമ്മുടെ ചില വിഷയങ്ങൾ, പറയേണ്ട വിഷയങ്ങൾ അവരോട് പറയണ്ട, പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. നമ്മുടെ വീട്ടിലെ പല അവസ്ഥകൾ, നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ, നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ, ശാരീരിക വിഷമങ്ങൾ, അതൊന്നും അവരോട് പങ്കുവെക്കേണ്ട, അതിൽ നിന്നൊക്കെ അവരെ മാറ്റി നിർത്തണം എന്നാണ് പറഞ്ഞത്. അല്ലാതെ അവർക്ക് നിങ്ങൾ തിരിച്ച് സഹായിക്കാൻ പാടില്ല, അവർക്ക് നിങ്ങൾ തിരിച്ചൊന്നും കൊടുക്കാൻ പാടില്ല, അവരെ കണ്ടാൽ ഓടിക്കളയണം എന്നല്ല മാറ്റി നിർത്തണം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സ്വകാര്യ കാര്യങ്ങൾ, നമ്മുടെ വിഷയങ്ങൾ, പറയേണ്ട വിഷയങ്ങൾ അഥവാ അത്യാവശ്യം പറയേണ്ട വിഷയങ്ങൾ മാത്രം പറയുക, അതല്ലാത്ത വിഷയങ്ങളൊന്നും അവരോട് പങ്കുവെക്കരുത് എന്നാണ് മാറ്റി നിർത്തുക എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ മൂന്നാമതായി നമ്മൾ മാറ്റി നിർത്തേണ്ട വിഭാഗം, സാമ്പത്തികമായ പ്രയാസങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യാതെ മാറി നിൽക്കുന്ന, ഒഴിഞ്ഞു നിൽക്കുന്ന ആളുകളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്ന് വിഷയമായി. നാലാമത് പറയുന്നുണ്ട്, നമ്മെ ആവശ്യത്തിലധികം പുകഴ്ത്തുന്ന ആളുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു കാരണമില്ലാതെ നമ്മളങ്ങനെ പുകഴ്ത്തന്നെ ഒരു കാരണമില്ല, പക്ഷെ നമ്മളങ്ങനെ വല്ലാണ്ട് പുകഴ്ത്തുക, അങ്ങനത്തെ ആളുകളെ നല്ല ശ്രദ്ധിക്കണം. നമ്മൾ ഈ ആക്കി പറയുക, കളിയാക്കി പറയുക, ചിലപ്പോൾ നമ്മൾ മനസ്സിലാവില്ല കളിയാക്കി പറയുകയാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ആ രൂപത്തിലൊക്കെ നമ്മളെ പുകഴ്ത്തുന്ന ആളുകളുണ്ട്, അതിനനുസരിച്ച് കയറുന്ന ആളുകളുണ്ട്. നമ്മളിങ്ങനെ പുകഴ്ത്തി പറയുമ്പോൾ നമ്മളെ രഹസ്യങ്ങളും നമ്മളെ എല്ലാം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. നമ്മളെക്കുറിച്ച് നീ ഭയങ്കര സംഭവമാണ്, ഭയങ്കര സൗന്ദര്യവാനാണ്, പിന്നെ നല്ല ആക്റ്റീവാവുന്ന ആളാണ്, നിന്നെക്കൊണ്ട് കഴിയാത്ത ഒന്നുമില്ല ലോകത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ വല്ലാണ്ട് പുകഴ്ത്തുന്ന ആളുകളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, നമ്മുടെ രഹസ്യങ്ങളും ആരോടും പറയാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. നമുക്ക് നല്ല ഇഷ്ടൈകാരം ആ മനുഷ്യനെ, പക്ഷേ നമുക്കെതിരിൽ പലതും അവർ ചെയ്യാൻ സാധ്യത. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ബിസിനസ് മേഖലയിലൊക്കെ ചില ആളുകളോട് അടുപ്പം സ്ഥാപിക്കാറുണ്ട്. ആദ്യം 1000 കൊടുക്കും, 1000 കടം തരുമോ ചോദിക്കും, തിരിച്ചിട്ട് പിറ്റത്തെ മാസം 1st തരാമെന്ന് പറയും. പക്ഷെ അതിൻ്റെ മുന്നേ തന്നെ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര വിശ്വാസമായി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് 2000 തരുമോ ചോദിക്കും, ഇന്ന ഡേറ്റിൽ തരാറിയും, 2000 കൊടുക്കും, പെട്ടെന്ന് തന്നെ 2000 തിരിച്ചെടുക്കും ചെയ്യും, വീണ്ടും വിശ്വാസമായി. ഇങ്ങനെ സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. ലാസ്റ്റ് 10000 പോയി ചോദിക്കും, ഞാൻ അടുത്ത മാസം 2nd തരാമെന്ന് പറയും. 10000 അത് മേടിക്കും. 2nd ആവണേൻ്റെ മുന്നേ 1st തന്നെ ഈ പൈസ കൊണ്ടുപോയി തിരിച്ചേൽപ്പിക്കും. ഇത് കാണുമ്പോൾ ഈ 10000 കൊടുത്ത ആൾക്ക് വല്ലാത്ത സന്തോഷം. ഈ മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റും, ഈ മനുഷ്യനെ വിശ്വസിക്കാൻ കഴിയും, ഈ മനുഷ്യനെ ഉൾക്കൊള്ളാൻ കഴിയും. നല്ല മനുഷ്യനാണ്, സാമ്പത്തിക ഇടപാടൊക്കെ കറക്റ്റാണ്. 2nd 10000 കടം മേടിച്ച് കൊണ്ടുവന്നു തരാമെന്ന് പറഞ്ഞിട്ട് 1st തന്നെ കൊണ്ടുവന്നു തന്നു. ഇനി ഇയാൾ കൂടെന്താ, ഇനി ഇയാൾ വരിക എന്തിനറിയോ, എന്തിനാ ഇയാൾ വരിക, 100000 ചോദിച്ചിട്ടേക്കാരം, അല്ലെങ്കിൽ 20000 ചോദിച്ചിട്ടേക്കാരം. 20000 ചോദിച്ചു വന്നാൽ ഈ മനുഷ്യൻ കൊടുക്കും. കാരണം എന്താ, ഇതുവരെയുള്ള പൈസ ഒക്കെ കറക്റ്റ് ഡേറ്റിൻ്റെ മുന്നേ ഏൽപ്പിച്ച ആളാണ് ഈ മനുഷ്യന്. അതുകൊണ്ട് ഇനി 100000 ചോദിച്ചാലും 10 ലക്ഷം ചോദിച്ചാലും കയ്യിലുണ്ടോ ഈ മനുഷ്യനെടുത്ത് കൊടുക്കും. അപ്പം അങ്ങനത്തെ ചില ആളുകളുണ്ട്, അങ്ങനെ 1 ലക്ഷം കൊടുത്ത് കൊടുത്തിട്ട് പിന്നെ ഒരു വിവരം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് നമുക്കിടയിൽ. അപ്പം വിശ്വാസം കൈപറ്റുന്ന ആളുകളുണ്ട്. പണ്ട് കുഞ്ഞായി മുസ്ലിയാരും മങ്ങാട്ടച്ചനും പറയുന്ന രണ്ടാളുകളുണ്ടായിരുന്നു, ഭയങ്കര സ്നേഹിതന്മാരെയും. കുഞ്ഞായി മുസ്ലിയാരുടെ കഥകളൊക്കെ നമുക്കറിയാം. കുഞ്ഞായി മുസ്ലിയാരുടെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ ഭയങ്കര പിന്നെ ഈ പ്രമാണിയാണ്. പക്ഷെ ആർക്കും ഒരു വസ്തു ഈ മനുഷ്യൻ കൊടുക്കില്ല. ഒരു വെള്ളം ചോദിച്ചാൽ കൊടുക്കില്ല,
അല്ലെങ്കിൽ ഒരു തരി ഗോതമ്പ് ചോദിച്ചാൽ കൊടുക്കൂല. അങ്ങനെ കുഞ്ഞായി മുസ്ലിയാർ ഇയാളൊന്നും പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കുഞ്ഞായി മുസ്ലിയാർ, ഒരു കഥയാണ്, ചെറിയ കഥയാണ്, വിശ്വാസം എങ്ങനെ കൈപ്പറ്റാം എന്നതിലേക്ക് സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെ കുഞ്ഞായി മുസ്ലിയാർ എന്ത് ചെയ്യാണ്, ഈ പ്രമാണിൻ്റെ അരികിലേക്ക് പോവാണ്. അവിടെ ചെന്നുകൊണ്ട് ചെറിയൊരു ഉരുളി ചോദിക്കുക, ഉരുളി പിന്നെ പാത്രം ചോദിച്ചപ്പോൾ ഈ മനുഷ്യനെ കുഞ്ഞായി മുസ്ലിയാർക്ക് ആ ഉരുളി കൊടുത്ത്. ആദ്യം കുറേ കൊടുത്തില്ല, പക്ഷേ പൈസ തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ കൊടുത്തു. അപ്പം തന്നെ പൈസ കൊടുത്തു. അപ്പോൾ വല്ലാതെ സന്തോഷമായി ഈ പ്രമാണി, കാരണം ഈ പൈസ കിട്ടിയല്ലോ, ഇനി പോയി കൊണ്ടുപോയിക്കോ. എന്നാൽ കൊടുന്നേരുക, നാളെ തന്നെ കൊടുന്നേരുക. പിറ്റേ ദിവസം കുഞ്ഞായി മുസ്ലിയാർ ഉരുളിയുമായി വന്നു, ഒപ്പം ചെറിയ ഒരു പാത്രം കൂടി കൊടുത്തു. അപ്പോൾ ഇയാൾ ചോദിക്കുകയാണ്, പ്രമാണി ചോദിക്കുകയാണ്, ഇതെന്താ, ഞാനൊരു ഉരുളി മാത്രമല്ല തന്നത്, ഈ പാത്രം എവിടുന്നാ ചോദിച്ചു. അതിൽ കുഞ്ഞായി മുസ്ലിയാർ പറഞ്ഞു, ഈ പാത്രം ഇന്നലെ പ്രസവിച്ചപ്പോൾ, ഇന്നലെ വൈകുന്നേരം പ്രസവവേദന വന്നു, അങ്ങനെ പ്രസവിച്ചപ്പോൾ ഉണ്ടായ ചെറിയ പാത്രമാണ്. അപ്പോൾ നിങ്ങളെ ഉരുളിയല്ലേ പ്രസവിച്ചത്, അപ്പോൾ നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് ഈ പാത്രം എന്ന് പറഞ്ഞ് ഈ പ്രമാണിക്ക് ആ പാത്രവും ആ ഉരുളിയും കൊടുക്കണം. ആ പ്രമാണിക്ക് വല്ലാത്ത സന്തോഷമായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ച് വലിപ്പമുള്ള ചെമ്പട്ടിക്ക് വേണ്ടിയിട്ട് കുഞ്ഞായി മുസ്ലിയാർ വന്നപ്പോൾ, നിങ്ങൾ വരി, അകത്തേക്ക് വരി എന്ന് പറഞ്ഞിട്ട് വല്ലാതെ സ്വീകരിച്ചു വന്നിരുത്തി. അദ്ദേഹത്തിന് എന്താ വേണ്ടത് എടുത്തു പറഞ്ഞു, വലിയൊരു ചെമ്പ് കൊണ്ടുപോയി, വലിയൊരു ചെമ്പട്ടി. അങ്ങനെ കൊണ്ടുപോയി. രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കുഞ്ഞായി മുസ്ലിയാരെ കയ്യിലുള്ള ഈ ചെമ്പട്ടിക്കുള്ളിലും ചെറിയൊരു പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ, ഇന്നലെ പ്രസവവേദന വന്നു ചെമ്പട്ടിക്ക്, നിങ്ങളെ ചെമ്പട്ടിയല്ലേ, അപ്പോൾ അത് പ്രസവിച്ചതാണ് ഈ ചെറിയ പാത്രം എന്നുള്ളത്. അപ്പോൾ ഈ പ്രമാണിക്ക് വല്ലാത്ത സന്തോഷമായി, തിരിച്ചു കൊണ്ടുപോവാൻ. അങ്ങനെ നാല് ദിവസം കഴിഞ്ഞപ്പോൾ വലിയൊരു പാത്രം, അതേറ്റും കുഞ്ഞായി മുസ്ലിയാർ അതും വേണമെന്ന് പറഞ്ഞു, അതും കൊടുത്തു. രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ തിരിച്ചു കൊടുത്തു, ഒപ്പം ഒരു ചെറിയ പാത്രവും കൊടുത്തു, ഇത് നിങ്ങളെ പാത്രം, വലിയ ചെമ്പട്ടി പ്രസവിച്ചതാണ്. അത് കഴിഞ്ഞ് കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ ഈ പ്രമാണിൻ്റെ വീട്ടിലുള്ള ഏറ്റവും വലിയ പാത്രം അത് വന്ന് ചോദിക്കുകയാണ് കുഞ്ഞായി മുസ്ലിയാർ. അതും പ്രമാണിക്ക് വല്ലാത്ത സന്തോഷം, കാരണം കുഞ്ഞായി മുസ്ലിയാർ കൊണ്ടുപോകുമ്പോഴൊക്കെ ഈ പാത്രം പ്രസവിക്കുന്നുണ്ട്, ചെറിയൊരു പാത്രം എക്സ്ട്രാ കിട്ടുന്നുമുണ്ട്. അങ്ങനെ ഈ വലിയ ചെമ്പട്ടി കൊടുക്കുകയാണ്, വലിയ പാത്രം, ആ പ്രമാണിൻ്റെ വീട്ടിലുള്ള, ആ നാട്ടിലുള്ള ഏറ്റവും വലിയ പാത്രം. അതേറ്റ് കുഞ്ഞായി മുസ്ലിയാർ പോവുകയാണ്. രണ്ട് ദിവസം കഴിഞ്ഞ് കാണാനില്ല, മൂന്ന് ദിവസം കഴിഞ്ഞ് കാണാനില്ല. അങ്ങനെ വഴിയോരത്ത് വെച്ചുകൊണ്ട് കുറേ ദിവസത്തിന് ശേഷം കുഞ്ഞായി മുസ്ലിയാരെ ഈ പ്രമാണി കാണുകയാണ്. പ്രമാണി കണ്ടുകൊണ്ട് ചോദിക്കുകയാണ്, അല്ല കുഞ്ഞായി മുസ്ലിയാരെ, ഞാൻ തന്ന പാത്രം ഇവിടെ, നിങ്ങളെന്താ മുങ്ങി നടക്കണെന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞായി മുസ്ലിയാർ പറഞ്ഞ്, നിങ്ങളുടെ പാത്രം ഇന്നലെ വൈകുന്നേരം അതിന് മരണവേദന വന്നു, അങ്ങനെ മരണപ്പെട്ടു പോയി നിങ്ങളുടെ പാത്രം എന്ന് ഈ കുഞ്ഞായി മുസ്ലിയാർ പറഞ്ഞപ്പോൾ പ്രമാണിക്ക് ദേഷ്യം പിടിച്ചു. പ്രമാണി പറഞ്ഞ്, അതെങ്ങനെ സംഭവിക്കുക, ഈ പാത്രം മരിക്കോ? അപ്പോൾ കുഞ്ഞായി മുസ്ലിയാർ തിരിച്ചു ചോദിച്ചു, അല്ല പാത്രം പ്രസവിക്കോ, പ്രസവിക്കാൻ പറ്റുന്ന പാത്രമാണെങ്കിൽ അതിന് മരിക്കാനും പറ്റും, അതുകൊണ്ട് നിങ്ങളത് വിശ്വസിച്ചേ പറ്റൂ എന്ന് കുഞ്ഞായി മുസ്ലിയാർ പ്രമാണിയോട് പറഞ്ഞപ്പോൾ പ്രമാണി ഒന്നും മിണ്ടാതെ തിരിച്ചുപോയി എന്ന് ചില ചരിത്രങ്ങളിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഈ പ്രമാണിയുടെ വിശ്വാസം മുഴുവൻ പിടിച്ചു പറ്റി ആരെ, കുഞ്ഞായി മുസ്ലിയാർ പറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ പറ്റിക്കൽ സംഭവിക്കും എങ്ങനെ, നമ്മുടെ മുഴുവൻ വിഷയങ്ങളും ഒരാളോട് പറഞ്ഞ് നമ്മളെ അദ്ദേഹം ഇങ്ങനെ പുകഴ്ത്തുകയാണ്, പുകഴ്ത്തി 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 അവസാനം നമ്മളെ കുണ്ടിൽ ചാടിക്കുന്ന രൂപത്തിൽ ഒരു പക്ഷേ അദ്ദേഹം ആക്കി തീർക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളെ വല്ലാണ്ട് പുകഴ്ത്തുന്ന ആളുകളെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമതായി പറയുന്നു, നാലാമതായി പറയുന്നു, അഞ്ചാമതായി മഹാന്മാർ പറയുന്നു, അഞ്ചാമതായി ചില വിഭാഗം ആളുകളെ നമ്മൾ പേടിക്കേണ്ടതുണ്ട്. നമ്മുടെ നേട്ടവും നമ്മുടെ പുരോഗതിയും കാണുമ്പോൾ അവർക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാവുക. നമുക്ക് നേട്ടം ഉണ്ടാകുമ്പോൾ, ഇതന്നെ നേരത്തെ പറഞ്ഞത്, എൻ്റെ മോൻക്ക് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടി, അവൻ്റെ മോൻക്ക് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടിയില്ല, എന്തോ ഒരു പരിഭവം. നമ്മുടെ മകൻ്റെ ഉയർച്ച,
അതല്ലെങ്കിൽ നമ്മുടെ ഉയർച്ച, നമ്മുടെ പുരോഗതി അത് കാണുമ്പോൾ നമ്മുടെ കൂട്ടുകാർക്കോ നമ്മുടെ കുടുംബക്കാർക്കോ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടോ, വല്ലാത്ത പ്രയാസമുണ്ടോ, നമ്മൾ പേടിക്കേണ്ടതുണ്ട്. നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ, നമുക്ക് പുരോഗതി ഉണ്ടാകുമ്പോൾ ആ പുരോഗതിയിൽ അവരും പങ്കുചേരേണ്ടതുണ്ട്. നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ ആ സന്തോഷത്തിലും അവർ പങ്കുചേരേണ്ടതുണ്ട്. ചില ആളുകൾ അങ്ങനെയല്ല. നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ, പുരോഗതി ഉണ്ടാകുമ്പോൾ അവർ മാറി നിന്ന് നിരീക്ഷിക്കും. നമുക്കെതിരിൽ അവർ പലതും പറഞ്ഞുണ്ടാക്കും, പലതും മെനഞ്ഞുണ്ടാക്കും. അങ്ങനത്തെ ആളുകൾക്ക് ഉണ്ടാവുന്ന രോഗമാണ് ഹസദ് എന്നുള്ളത്, അസൂയ എന്നുള്ളത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇയ്യാകും വൽ ഹസദ, നീ നിന്നെ സൂക്ഷിക്കുക, അസൂയയെ സൂക്ഷിക്കുക. അസൂയ എന്നുള്ളത് യഅ്കുലുൽ ഹസനാത്ത്, എല്ലാ നന്മകളെയും ഭക്ഷിക്കുന്ന ഒന്നാണ് അസൂയ എന്നുള്ളത്. തീ വിറകിനെ ഭക്ഷിക്കുന്നത് പോലെ അസൂയ എല്ലാ ഖൈറാത്തുകളെയും നന്മകളെയും ഹസനാത്തുകളെയും ഭക്ഷിക്കുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് നേട്ടമുണ്ടോ, ഉയർച്ച ഉണ്ടോ, അതിൽ നമ്മുടെ കൂട്ടുകാർക്ക് സന്തോഷമില്ല, നമ്മുടെ കുടുംബക്കാർക്ക് ആനന്ദമില്ല, ആഹ്ലാദമില്ല, അവരുടെ മുഖമൊക്കെ ആകെ വല്ലാണ്ടായിരിക്കുക, ആ മുഖത്ത് നോക്കിയാൽ സന്തോഷമില്ല, അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ടോ, കൂട്ടുകാരുണ്ടോ, അവരെ നമ്മൾ പേടിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അസൂയയിലൂടെയാണ് ഈ സിഹ്ർ പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് ഉണ്ടാവുക. അതുകൊണ്ട് അസൂയയെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്.